തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥി റെഡി. മണിക്കൂറുകൾക്കകം സ്വിച്ചിട്ട പോലെ സ്ഥാനാർത്ഥി പ്രചരണം. ഇതൊക്കെ നമ്മൾ തൃക്കാക്കര കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാടും അത് കണ്ടു. പക്ഷേ അതിന് പിന്നാലെ കണ്ടതൊക്കെ കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചോയ്സ് കെ മുരളീധരനായിരുന്നു എന്നുള്ളതാണ്. ആ കത്ത് പുറത്തു വന്നതിൻ്റെ ശേഷം ഡി സി സി പ്രസിഡന്റ് അത് ആവശ്യപ്പെട്ട് കൊണ്ട് നൽകിയ കത്ത് പുറത്തു വന്നത്, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അയച്ച കത്ത് ഇന്നലെയാണ് പുറത്തു വന്നത്. അത്തരം ഒരു കത്ത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കൊണ്ട് തൻ്റെ വിജയം തടയാനാകില്ല എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയാണ്. കത്ത് കൊടുത്ത ഡി സി സി പ്രസിഡന്റ് പ്രചരണത്തിൽ സജീവമായുണ്ട്. തന്നെയോ പ്രതിപക്ഷ നേതാവിനെയോ ലക്ഷ്യം വെച്ചാണ് കത്ത് പുറത്തു വിട്ടതെന്ന് കരുതുന്നില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രാഹുൽ, ഒരു പ്രചരണത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്, അപ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് പുറത്തേക്ക് ആ ഒന്നാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് ഉണ്ടായിട്ടില്ല. അതായത് യു ഡി എഫ് ക്യാമ്പിന് എന്തോ ഒരു അലോസരം. മുരളീട്ടൻ വളരെ ഫിറ്റിനഫ് ആയിട്ടുള്ള കാൻഡിഡേറ്റാണ്. അത് പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ ഏതൊരു മണ്ഡലത്തിലും നമുക്ക് പ്രസന്റബിൾ ആണ്. ഒരു ജംഗ്ഷനിൽ നാലാൾ കൂടുന്ന ഒരാളാണ് മുരളീട്ടൻ. ആളുകൾ കൂടുന്ന ഒരു നേതാവാണ്, അപ്പോൾ ആളുകളുടെ ഒരു പോപ്പുലർ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്താണ് അതിന്റെ വാർത്തയുടെ ഇപ്പോഴത്തെ ഒരു പ്രസക്തി എന്ന് മനസ്സിലാവുന്നില്ല. കത്ത് പുറത്തു വരുന്നത് താങ്കളുടെ ഒരു വിജയം തടയുക എന്ന ലക്ഷ്യമിട്ടിട്ട് തന്നെയല്ലേ? അതൊക്കെ ഒരു അതെങ്ങനെയാ തടയാൻ കഴിയുക? ഇപ്പം ഞാൻ മോശമാണെന്ന് പറയുകയോ അല്ലെങ്കിൽ ഞാൻ ഒരു നല്ല കാൻഡിഡേറ്റ് അല്ലെന്ന് പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ, അത് കുറച്ചും കൂടെ കൺസേൺ ഉള്ളൊരു കാര്യമാണ്. അത് പിന്നെ ജലമാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഡി സി സിയുടെ ഒരു കത്ത് ഇപ്പോൾ പുറത്തുവിടുന്നതിന് പിന്നിൽ അതൊരു ആസൂത്രിത നീക്കമല്ലേ? അതിനകത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് ഇപ്പം അതിന് അങ്ങനെ ഒരു കത്ത് തയ്യാറാക്കിയതാണെന്ന് വിചാരിച്ചു. ആ കത്തിൽ ഇപ്പം അന്ന് കൊടുത്തിട്ടുണ്ടാവും, അന്ന് വാർത്തകൾ കൊടുത്തതാകാം, ഇപ്പോഴായിരിക്കാം ഏതെങ്കിലുമൊക്കെ ആളുകളുടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോഴായിരിക്കും ഇത് വാർത്തയാക്കുന്നത്. അത് കോൺഗ്രസ് അല്ല, ഇപ്പൊ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് പരാജയപ്പെട്ടെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും വിചാരിക്കുന്നില്ല. ഈ കത്ത് പുറത്തു വന്നതിൽ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ആണെന്ന് രാഹുൽ വിശ്വസിക്കുന്നു? ഞാൻ വിചാരിക്കുന്നത് ഒന്ന് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇനിയിപ്പോ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തതാണെന്ന് തന്നെ ഇരിക്കട്ടെ. ആ കത്ത് ചിലപ്പോൾ അന്ന് വാർത്തയാക്കിയിട്ടുണ്ടാകാം, കാരണം മുരളിയേട്ടൻ വരണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് ഞാൻ വരരുതെന്നല്ലോ, മുരളിയേട്ടൻ വരണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. ഇപ്പൊ മുരളിയേട്ടനോട് സ്നേഹമുള്ളവരെല്ലാം അത് കൊടുത്തിട്ടുണ്ടാകാം, എനിക്കറിയില്ല. എനിക്കറിയില്ല അന്ന് കൊടുത്ത കത്തായിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഡേറ്റഡ് അന്നല്ലേ ഇന്നല്ലല്ലോ അവര് ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ചിലപ്പോൾ ഇന്നാണെന്ന് എങ്ങനെ അറിയുക? ഇതിപ്പോ ഒരു പ്രത്യേക ദിവസം പിന്നെ അവരുടെ അൺഹോളി എക്സസിന്റെ തന്നെ ഭാഗമായിട്ട് ഇന്ന് ഈ ബോംബ് പൊട്ടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ അത് ചിതറിപ്പോയി. കത്തിൽ പറഞ്ഞിരിക്കുന്ന ആള് ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് കിട്ടോ? ഏറ്റവും സജീവമായിട്ട് നിൽക്കിയല്ലേ, അപ്പൊ പിന്നെ കത്തിന് എന്താ പ്രസക്തി ഉള്ളത്? ഇതിപ്പോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജില്ലാ നേതൃത്വം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടല്ല നിൽക്കുന്നത്. വിഷയ ദാരിദ്ര്യം ഉണ്ടാകുമ്പോ സമയത്ത് എന്താണ് ഇത് നിങ്ങൾ കണ്ടു? ഒന്നാമത്തെ ദിവസം തൊട്ട് വളരെ പ്ലാൻഡായി കോർ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വശമുണ്ടല്ലോ, നേതാവിനെയും താങ്കളെയും ഷാഫിയൊക്കെ ലക്ഷ്യമിട്ട് പാർട്ടിക്കകത്ത് തന്നെ ആരെങ്കിലും നടത്തുന്ന ഒരു നീക്കമാണോ? അങ്ങനെ ലക്ഷ്യമിടാനും മാത്രം വലിയ ആളാണ് ഞാനെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ എന്നെ ലക്ഷ്യം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടെന്ന് ഞാൻ ആരാ? അതിന് മാത്രം ആരാ? ഞാൻ അതിന് മാത്രം ആരുമൊന്നുമല്ല. പ്രതിപക്ഷ നേതാവ് വലിയ ആളാണ്. പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. രാഹുൽ പരാജയപ്പെട്ടല്ലാതെ പ്രതിപക്ഷ നേതാവിന് കൂടി ക്ഷീണമാകും? പ്രതിപക്ഷ നേതാവിന് ക്ഷീണം ഉണ്ടാകില്ല, കാരണം പരാജയപ്പെടില്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. വളരെ സൂക്ഷ്മതയോടെയാണ് രാഹുലിന്റെ മറുപടികളൊക്കെ. ഇതിനധികം ചെവി കൊടുക്കാതിരിക്കുക, പരമാവധി പ്രചരണത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാകുന്ന ഓരോ അലോസരങ്ങളും അവിടെ പുറത്തു വരുന്ന ഓരോ വാർത്തകളിലുമാണ് ഇടത് സ്ഥാനാർത്ഥിയായ പി സരന്റെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ അദ്ദേഹം അതിലാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം കണ്ടെത്തുന്നത്.